ഭാഗ്യചിഹ്നമായ കുട്ടിയാനയ്ക്ക് പേര് നിർദ്ദേശിച്ച് ട്രോളന്മാരിൽ കുടുങ്ങിയ KMRL എന്താണ് ചെയ്യുക? ഏറ്റവും കൂടുതൽ പേർ ലൈക്ക് ചെയ്ത കുമ്മനാന എന്ന പേര് തള്ളുമോ കൊള്ളുമോ? അപ്പു തൊപ്പി കുട്ടൻ ഒന്നും സ്റ്റാറ്റസിന് ചേരാത്ത കൊച്ചി മെട്രോയുടെ ആനയ്ക്ക് പേരിടുന്നതിൽ മെട്രോ പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്ന ആയിരക്കണക്കിന് കമന്റുകളും തള്ളേണ്ട അവസ്ഥയായി KMRL. ഒരു പണിയുമില്ലാത്ത മലയാളിയാണ് ട്രോൾ ഉണ്ടാക്കുന്നത് എന്ന കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ട്രോളന്മാരെ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ പണി കിട്ടിയത് മെട്രോയ്ക്കായി. മലയാളിക്ക് ഭാവന കൂടുതലാണ്, അതിലൽപ്പം രാഷ്ട്രീയം കലർത്താൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ചും. കൊച്ചി മെട്രോ ഉദ്ഘാടന ദിവസത്തെ BJP അധ്യക്ഷന്റെ മെട്രോ യാത്ര കുമ്മനടി എന്ന ശൈലീ പ്രയോഗമായി മാറ്റിയ ട്രോളന്മാർ സംഭവം ഇപ്പോഴും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പണി കിട്ടിയത് കൊച്ചി മെട്രോയ്ക്ക്. ഭാഗ്യചിഹ്നമായ കുട്ടിയാനയ്ക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ചിരിക്കുന്ന കുമ്മനാന എന്ന പേര് നിർദ്ദേശിച്ചത് ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥിയായ ലിജോ വർഗീസാണ്. മണിക്കൂറുകൾ കൊണ്ട് ലൈക്ക് കടന്നത് 5000 മുകളിൽ. കൊച്ചാന, കുഞ്ഞാന തുടങ്ങിയ സ്ഥിരം പേരുകൾക്കൊന്നും കുമ്മനാനയുടെ 10-ൽ 1 ലൈക്ക് പോലും നേടാനായില്ല. ഫേസ്ബുക്ക് പ്രതികരണം വെച്ച് പേര് തീരുമാനിച്ചാൽ രാഷ്ട്രീയമായി KMRL-ന് അത് ചരിത്രമാകും. ഈ മാസം 4 വരെയാണ് പേര് നിർദ്ദേശിക്കാനുള്ള സമയവും. ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ BJP സൈബർ വിംഗിനും കഴിഞ്ഞിട്ടില്ല. പെട്ടുപോയ ട്രോളിൽ നിന്ന് രക്ഷ നേടാൻ ബദൽ ട്രോളുമായി ആരെങ്കിലും വരാത്ത പക്ഷം കാത്തിരുന്നു കാണാമെന്ന നിലപാടിലാണ് BJP. പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാത്ത KMRL എന്ത് തീരുമാനമെടുക്കും? കുമ്മനാനയെ തള്ളുമോ അതോ കൊള്ളുമോ? അത് തന്നെയാണ് ബിഗ് ക്വസ്റ്റ്യൻ. കുമ്മനാന എന്ന പേര് നിർദ്ദേശ ലിജോ വർഗീസ് പേരിന്റെ ഉത്ഭവത്തെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഒരു സെക്കൻഡിന്റെ തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു പേര് ചെയ്തു ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് അധികം റിസർച്ച് നടത്തിയോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടോ അതിനൊരു മീനിങ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെയാണ് ആ പേരിട്ടത്. അത് കൊച്ചിക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പിന്നെ ആ പേര് കൊച്ചി മെട്രോയ്ക്ക് ഇടാവോ എന്ന് ചോദിച്ചാൽ ഇടുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. നല്ലൊരു പേരാണ്, ഇതുവരെ കേൾക്കാത്ത ഒരു പേരാണത്. പിന്നെ ആനയ്ക്ക് എന്ത് പേരിടണമെന്ന് ആനപ്പാപ്പനാണ് തീരുമാനിക്കുന്നത്. അവര് KMRL-ന്റെ 4-ാമത്തെ നിബന്ധന അത് തന്നെയാണ്. KMRL ഒഫീഷ്യൽ വിൽ ഫൈനലൈസ് ദ നെയിം ആൻഡ് ദ വിന്നർ. അവര് തന്നെ ഫൈനലൈസ് ചെയ്യട്ടെ, അവര് തന്നെ ഒരു പേര് അതിനകത്ത് എല്ലാ കണ്ടസ്റ്റന്റിൽ നിന്നും ഏതെങ്കിലും ഒരു പേര് കണ്ടെത്തിയിടട്ടെ. അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. സംഭവം മാത്രം തമാശയൊന്നുമല്ല, പക്ഷേ ട്രോളിനെ ട്രോളായി തള്ളി BJP മിണ്ടാതിരിക്കുമോ? രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയാനുള്ളത് എന്താണ്? ഇത്തരം ഒരു പേര് സ്വീകരിക്കുക എന്നത് എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ കുമ്മനാന എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം കേരളത്തിലെ കുമ്മനത്തെ തന്നെയായിരിക്കണം, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ ആയിരിക്കും. അത് KMRL ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ആ പേര് വന്നതുകൊണ്ടായിരിക്കണം അതിന് ഇത്രമാത്രം ലൈക്ക് കിട്ടിയതും. എനിക്ക് തോന്നുന്നു ഇത്തരം വേളകളിൽ KMRL പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അത്തരം സജഷൻസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിനകത്തിപ്പോൾ കുമ്മനത്തിന് അതിൽ വ്യക്തിപരമായ എതിർപ്പുണ്ടോ ഇല്ലയോ എന്നതല്ല, പക്ഷെ അതൊരു ആക്ഷേപം ചൊരിയുന്നതിന് സമാനമാണ് എന്നൊരു തോന്നലാണ് സാധാരണ നിലയ്ക്ക് ഉണ്ടാവുക.